എന്താണ് പരിപാടി? പരിപാടി ആടി ജീവിതമൊക്കെ നിൽക്കുന്നു. എല്ലാവർക്കും നമ്മുടെ വീട്ടോക്സിന്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഒരു വലിയൊരു പണിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണല്ലേ ഗൈസ്. അതായത് നമ്മള് ആട് ജീവിതം കാണാൻ വേണ്ടി ഫുൾ പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ടിക്കറ്റ് ഗൈസ് നമ്മുടെ നമുക്ക് അതെ അതെ ചെറിയ കാര്യമൊന്നുമല്ല. കാരണം ആട് ജീവിതത്തിൽ അതേപോലെ തന്നെ നജീബ് കഷ്ടപ്പെട്ടു, കുറച്ച് കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു കഷ്ടപ്പാട് അല്ലേ ഗൈസ്. അപ്പൊ എന്തായാലും ആ ഒരു ക്ലിപ്പ് കണ്ടിട്ടോ അല്ലേ. ഗൈസ് എനിക്കൊരു കാര്യം പറയണ്ടേ, അതായത് നമുക്ക് ഒരു സിനിമ കാണാൻ പോണം, കുറച്ചധികം നാളെ ഒരു സിനിമ കാണാൻ പോയിട്ട് രണ്ടാഴ്ച നമ്മള് ആട് ജീവിതം സിനിമ ഇറങ്ങുന്നുണ്ട്. അതാണ് നല്ല ട്രെൻഡിങ്, എനിക്കത് കാണാൻ പോണം. എടാടെ നിങ്ങള് ഉണ്ടാ വരുന്നുണ്ടാ? അതല്ല ചോദിച്ചാ നിങ്ങളുണ്ടോന്ന്. ഞാൻ കൊണ്ടുപോയില്ല, ഞാൻ അല്ല പറഞ്ഞ ചോദിക്കാൻ നിന്റെ അടുത്ത്. ഈ വട്ടം ഞാൻ എടേ ഈ കേട്ടെടുത്ത് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ചോദിക്കാണ്ടിരുന്ന ധൈര്യമുള്ള ഒരുത്തൻ ഇവനായിരുന്നു കഴിഞ്ഞോട്ടോ. അപ്പൊ എടുക്കുന്നുണ്ട് പോയി ചോക്കി എടേ ഒന്ന് എടാ ഞാൻ പറയാം, ട്രെൻഡിങ് സാധനമാണ് ബ്ലോഗിൽ കേറാനുള്ളതെന്ന് പറഞ്ഞ ചോദിച്ചാ മതി. നമുക്ക് ഫുഡ് കഴിക്കണം തോന്നുമ്പോ വീട്ടിൽ കണ്ണിന്റെ സജസ് ചെയ്യാ കറങ്ങാൻ പെട്ട് പോവാ. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളെ പരിപാടി. അയ്യോ ശരിയോ, നീ ചോദിച്ചാലേ ശരിയാവുള്ളൂ. ഇപ്പൊ ഇക്കട പൊന്നു പോലെ നീ വാ. അങ്ങനെ നമ്മളിവിടെ ചോദിക്കാ ഇതിന് സുഖവാസം ഇവിടെ. ഞാൻ വരെ ഉറങ്ങുന്നില്ല ഇപ്പൊ പകല. ഇതിന് സുഖവാസം അങ്ങനെ നമ്മളെന്ന് വന്നപ്പോ വിശാലമായൊരു ഹാള് ഇവിടെ ആരും ഇല്ല. നമുക്ക് കൊറേ സാധനങ്ങൾ കിച്ചണിലുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് ഓറഞ്ച് വെച്ചു നൂഡിൽസ് ഉണ്ടാക്കി ഒരു ബാസ്കോ ഇപ്പിണ്ട് മുട്ട എന്താ ഇവിടെ ഇത്തേടെ കണ്ടു തെറ്റിയ കള്ളന്മാരാ, ഇത്തേടെ കണ്ടു തെറ്റിയ ഇവിടെ കള്ളന്മാരാന്നൊക്കെ മനസ്സിലായില്ലേ. ഇത്ത പേടിക്കണ്ടല്ല, ഞാൻ മാത്രമേ ഇവിടെ നല്ലവരുള്ളൂ. ഇത്ത ഇവിടെ ആ പാടം നല്ല രണ്ടുപേരുള്ളൂ, ഒന്ന് ഞാനും ഒന്ന് ഇത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള രണ്ടുപേരും ഞാനും ബാസ്കോ നിങ്ങള് പുറത്ത്. ഞാൻ പറയുന്ന പുറത്തേക്ക് ഇറങ്ങി തിരിഞ്ഞു നോക്കി രാഘവ പുറത്തേക്ക് ഇറങ്ങണ രാഘവ ഞാൻ പറയുന്ന പുറത്തേക്ക് ഇറങ്ങണ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് എടാ നിനക്ക് എന്റെ വീട്ടിൽ വന്ന് ജയിച്ചോ. ലാസ്റ്റ് അല്ല, നീ ഫസ്റ്റ് ചോദിക്കണം, ഞങ്ങള് പുറത്ത് ചോദിക്കുന്നത്. ലൈറ്റ് ഒക്കെ വന്നിട്ടേ, ലൈറ്റ് ഒക്കെ വന്നിട്ടേ എല്ലാവരും അവിടെ എല്ലാവരും ഉണ്ടല്ലോ. ആ അത് അവിടെ ഇരി അവിടെ ഇരി. അത് ഇരുപത്തെട്ടര
ഇതെന്തിങ്ങനെ ഇക്കഥ ഇവനെന്തോ ചോദിക്കാന്ന് പറഞ്ഞു. നീ ഒന്ന് ചോദിക്കോ. ഞങ്ങക്ക് ആട് ജീവിതം കണ്ടാ കൊള്ളാമെന്നുണ്ട്. അപ്പൊ നല്ല ആട് ജീവിതം അതേത് ജീവിതം നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതെന്ത് തപ്പത്തെ കളിക്കുന്ന പറയടാ. അതിന് പടം ഇറങ്ങിയില്ല. അതിന്റെ റിവ്യൂ അതിന്റെ സ്റ്റോറി കുറിച്ച് വളരെ നല്ല സിനിമയായിരിക്കും. പക്ഷെ നീ കാണുന്നത് ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് നീ അല്ലേ? നീ ആര്? ഇവരെ കാരണവരാങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞ എല്ലാം ഞാൻ സെറ്റ് ചെയ്യാന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഒരൊറ്റ കാര്യം, ഒരു മാസം എത്ര സിനിമ കാണുന്നത്? നമ്മള് രണ്ടാഴ്ച. അല്ല രണ്ടാഴ്ച ഞാൻ പറഞ്ഞു രണ്ടാഴ്ച ആയുള്ളൂ. ഞാന് ടിക്കറ്റ് ഇല്ലായിരുന്നു എടുത്ത്. ഇതെന്തിനാ വീട്ട് ഹൗസിന്റെ ഇക്കത് കണ്ടന്റ് വീഡിയോ അല്ലേ വ്ളോഗ്? ഒരു പ്രാവശ്യം നമ്മളെല്ലാരും കൂടെ സിനിമ കാണാൻ പോകുമ്പോ എത്ര രൂപ എക്സ്പെൻസ് ആവും? പതിനായിരം ഒരു സത്യത്തിട്ടാണേലും ഞാൻ നിങ്ങളെല്ലാരും പടത്തിനുണ്ടോ? പിന്നെ അതിന്റെ ഒരു കടപ്പാട് എന്നോട് വേണം. നിങ്ങള് ഗെയിമിംഗ് റൂം, ബൂട്ട് ക്യാമ്പ്, അപ്പുറത്തെ നിങ്ങളുടെ ഏരിയ ഫുള്ള് കംപ്ലീറ്റ് റൂം എല്ലാം അല്ല ആട്ടി എന്റെ കുഞ്ഞു റൂമ സിമ്പിളാ. ആ തുണിയും കൂടി നലക്കി വന്ന സന്തോഷം. ഇക്ക കാര്യായിട്ട് പറഞ്ഞാണ് ടാസ്ക്. അല്ല അത് കംപ്ലീറ്റ് അല്ല നമ്മള് എല്ലാരും അല്ല എന്നാ പിന്നെ അത് ചെയ്യാം. വാ ഇപ്പഴേ തുടങ്ങ. ആ എന്തിന് പിന്നെ പടത്തിനോണ്ട് ചെല്ലുന്നല്ല നേരിക്കുന്നു. വാ കൈ തന്നെ അപ്പൊ ഗൈസ് എന്നാ പിന്നെ ഞങ്ങൾ ഇനി ക്ലീൻ ചെയ്തിട്ട് അവിടുത്തെ സ്ഥലമൊക്കെ കാണിക്കാൻ വേണ്ടി വിളിക്കാൻ വരണ്ട. ഓക്കെ ആ ഓക്കെ ഇങ്ങനായി പോയത് നമ്മളപ്പുറത്ത് നമ്മളെ വാക്കിൽ എല്ലാം ക്ലീനാണ് കാണിച്ചത്.
ഗൈസ്, അപ്പൊ ഇക്ക തന്ന ടാസ്ക് നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. ഇന്നലെ നമുക്ക് മൂവിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുത്തെ മക്കരി വീട്ടിൽ പോയി കേട്ടോ ഗൈസ്. അപ്പൊ അപ്പൊ നമ്മളെല്ലാരും വിളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീനിങ് ഫയലിലോട്ട് പോകണം, കാരണം പടം കാണുന്നല്ലോ, അല്ലെങ്കിൽ കാര്യം നടക്കൂല. അപ്പൊ ആമീസ് ആണ് താഴത്തെ ഫ്ലോർ തൊട്ട് മേലെ വരെ ക്ലീൻ ചെയ്യാവുള്ളൂ. ഓക്കെ, നിനക്ക് പറ്റൂലെന്നാണോ നീ പറയുന്നത്? എന്നാ പിന്നെ നിന്റെ കളിപ്പാട്ട ബൂട്ട് ക്യാമ്പ് കൊണ്ടിടട്ടാ, നീ ഫുള്ള് ക്ലീൻ ആക്കുവോ. അല്ല, അതിന്റെ മുന്നേ നമ്മളെ അകത്തത്തെ കോലം എന്താന്ന് ആക്ച്വലി ഒന്ന് കാണിച്ചുതരാം. ആരുടെ ചീറ്റോസ് കഴിച്ചത്? ബൈ, ഞാനാണാ. എന്നാ പിന്നെ ഞാനായിരിക്കും. അപ്പൊ ഇനി എന്റെ റൂമിലോട്ട് കേറാം. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. അടിപൊളി അടിപൊളി. എന്താ ബക്രി കഴിച്ചു വെച്ചാന്ന് തോന്നറാ? അതോ അത് മറ്റേ ഉപ്പിലിട്ട് അമ്പോ അത് കാണിക്കേ വേണ്ട. അതെന്റെ അത് മക്കളുടെ ബൈ. ഈ ചെറുക്കനെ കൊണ്ട് ഈ റൂം ഭയങ്കര കഷ്ടമൊക്കെ ആണല്ലോ കൊമ്പ. ഗൈസ്, വലിയ ചിരി ഇരിക്കുന്നമാരെ റൂമൊക്കെ നമുക്ക് പോയി കാണാം. അല്ലെന്താ അടുക്കളോ? അല്ല, ചവിറ്റി കോട്ടയോ? അയ്യോ, അപ്പുറം അതിന്റെ ഓടിയ അമ്പോ. ഇത് വലിയ കിടലോ ആണോ ഒരു സെറ്റപ്പ്? ഗൈസ്, കട്ടിലേക്ക് കിടക്കുന്ന കിടപ്പുണ്ടല്ലോ. ഇത് എന്താ താഴത്തേനെ താഴത്തേനെ കളി കൊള്ളണം. ഗൈസ്, നിങ്ങൾ പറ ഏത് ലൂമാണ് ഏറ്റവും വലിയ അലമ്പായി കിടക്കുന്നത്? മാറി കൊമ്പന്റെ റൂമൻ. ഇതൊക്കെ എന്തിട്ട കൊമ്പത്യം ഇവനെന്തിങ്ങനെ? ഓ, ഇതാകുമ്പോ വലിയ അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം. ഗൈസ്, ഈ റൂമിൽ ആരും ഇല്ലെന്ന് തോന്നട്ടെ. അന്തരീക്ഷം, അയ്യോ, ഇതേ ഒരാളിരിക്കുന്നു. അയ്യോ ഗൈസ്, ഇവിടെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല വൃത്തിയുള്ള ഒരു റൂം. അപ്പുറ റാഷി ടി വി ആണ്, ഇവിടെ കള്ളാൻ കാണുക കേട്ടോ. ഇതൊക്കെ എന്തിട്ട് ചവിച്ചോട്ടേ കള്ളണ്ണ? സത്യം ഗൈസ്. ഭയങ്കര ചൂട് ചൂട് ചൂട്. അപ്പൊ ഇവിടെ തൊട്ട് എന്റെ പരിപാടി കഴിയാണ്. ഇനി ഏക്ക ഏക്കായിട്ട് നമുക്ക് അടുത്തത് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഏക്കയുടെ റൂമാണ്. ഞാൻ
അലമാരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ആയപ്പോഴേക്കും ഞാൻ മാത്രം ഉണ്ടായിരുന്നത്. അമ്മാരെല്ലാവരും പോയി അമ്മാരുടെ വഴിക്ക്. ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഇനി Guys, അപ്പൊ ഇന്നടാ നമ്മളെ ദിവസം നമ്മളിപ്പോ സിനിമയ്ക്ക് പോകുന്നത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, അതായത് നമ്മൾ അധ്വാനിച്ച് നേടിയ ടിക്കറ്റ് ആണ്. ഇന്നത്തെ മകളുടെ ജലദോഷമൊക്കെയാണ് ഇപ്പൊ നമ്മൾ അധ്വാനിച്ചെടുത്ത ടിക്കറ്റ് ആണ്. അതുകൊണ്ട് ഇക്ക പോക്കോണും കൊക്കോള ഞങ്ങള് പടക്കം ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. പടത്തിനെ കുറിച്ച് ഇപ്പൊ നല്ല റിവ്യൂ വരുന്ന ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഷോ ആണ് കേറാൻ പോകുന്നത്. സെക്കൻഡ് ഷോ ഒക്കെയാണ് അപ്പൊ നമ്മള് കേറാൻ പോകുന്നത്. എന്തായാലും കുഴപ്പമില്ല, കേറിട്ട് എന്തായാലും റിവ്യൂ ഒക്കെ നമ്മളത് നമ്മള് പറയാം. അപ്പൊ എന്തായാലും നമ്മൾ ഇനി നേരെ തിയേറ്ററിലോട്ട് പോകണം. അപ്പൊ നമ്മൾ ഓപ്പറ മോളിൽ എത്തിയിട്ടാണ് കഴിക്കാനും എനിക്ക് സ്നേഹത്തോടെ മേടിച്ചത്. അപ്പൊ നമ്മള് പടം കണ്ട ഇനി ഇറങ്ങിയുള്ളൂ. എങ്ങനെ ഉണ്ടായതാ പടം? എനിക്ക് ഇഷ്ടപ്പെട്ടു. കഥ നമുക്ക് അറിയായിരുന്നെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പടം കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ആരും ഇത് ചെയ്ത് അനുഭവിച്ച ആളാണ് സത്യം പറഞ്ഞ ഓർമ്മ. സർവൈവൽ പടം നല്ല ഇമോഷണലി ലാസ്റ്റ് നമുക്ക് എങ്ങനെയാണ് പുള്ളി ഒന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത്. എത്തുന്നില്ലല്ലോ, പടം എങ്ങനെ ഉണ്ടായിരുന്നു? ചുമ്മാ ചോദിച്ചത്, എന്തിനാണ് വരുന്നത്? എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കറിയോ, പൃഥ്വിരാജിന്റെ ഒരു മൂവി കാണാൻ വന്നിട്ട് പൃഥ്വിരാജിനെ കാണാൻ പറ്റിയിട്ടില്ല. ഒരു ക്യാരക്ടർ സത്യതയും അടിപൊളിയായിട്ട് ഇത്രയും എഫേർട്ടിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും പറയേണ്ട കാര്യമില്ല. ഓൾറെഡി അതിന്റെ ഓഡിയോ ലോഞ്ചും പോസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ട് തന്നെ ചർച്ച ആയതാണ്. ഭയങ്കരമായിട്ട് കൊള്ളാം. പുള്ളിയുടെ കരിയറിലെ ഏറ്റവും മ്യൂസിക് വിഷു ട്രീറ്റ് ആയാലും ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. 16 വർഷം വെറുതെ ആയില്ല, നൈസായിട്ടുണ്ട്. ഇനി ഫിലിമുകൾ ചെയ്യാം. യെസ്, അപ്പൊ കിടിലം പടമാണ്. അപ്പൊ എല്ലാരും പോയി കാണാം. നമ്മളോട് നേരം കാണാം. അങ്ങനെ നമ്മള് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പതേ ഒരു കടയിൽ എത്തി ഗൈസ്. നമ്മളെ കൊമ്പല അറിയാം, കൊമ്പ പറ മുടി കളർ ചെയ്ത് നമ്മുടെ മറ്റേ സലൂണിലെ പുള്ളിക്കാരന്റെ പുതിയ കടയാണ്. ഓക്കെ, അപ്പൊ ഇക്ക നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് എന്തിനാ പേര്? അതെ, ബലൂണൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ഈ അടുത്ത് ഇനോഗ്രേഷൻ. ഗ്രാൻഡ് ലൂമി പ്രൊഫഷണൽ സലൂൺ. ഇതാണ്ട്ടോ നമ്മുടെ അരവിന്ദ് ബ്രോ. ഹൈ ബ്രോ, ഇവന്റെ ഈ കളറൊന്ന് മാറ്റണായിരുന്നു. സോ ഗൈസ്, അപ്പൊ നമ്മള് മൂവിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സെറ്റ് ആയിരുന്നല്ലോ, മൂവിയൊക്കെ അടിച്ച് പൊളിച്ച് കിടിലാക്കിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്തായാലും മൂവിയൊക്കെ നൈസ് ആയിട്ടുണ്ടായിരുന്നു, കൊള്ളായിരുന്നു. എന്തായാലും അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ് നമ്മളിവിടെ എൻഡ് ചെയ്യണം. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ അപ്പൊ അടുത്തൊരു കിടില വ്ളോഗ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ.